മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളാണ് വരദയും ജിഷിനും. ഇരുവരും ഒരുമിച്ച് സീരിയലിൽ അഭിനയിച്ച ശേഷം പിന്നീട് പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയുമായിരുന്നു. ഇരുവർക്കും ഒരു മകനുണ്ട്. ഇവർ വേർപിരിയുകയാണെന്നുള്ള വാർത്തകൾ ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു. വരദ ആരംഭിച്ച യൂട്യൂബ് ചാനലിൽ ജിഷിനെ കാണാതിരുന്നതോടെയാണ് ആരാധകർക്ക് സംശയം ബലപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ജോലിയുടെ ആവശ്യങ്ങൾക്കായി എല്ലാവരെയും പോലെ എറണാകുളത്തും തിരുവനന്തപുരത്തും എല്ലാമായി താമസിക്കുകയാണ് എന്നും വേർപിരിഞ്ഞിട്ടില്ല എന്നും നേരത്തെ ജിഷിൻ പറഞ്ഞതാണ് ഇപ്പോൾ വൈറലാകുന്നത്. മകനെ തൃശൂരിലെ സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത്. അവന്റെ പഠനവും വരദയ്ക്ക് ജിഷിനും ഷൂട്ടിങ്ങും ലൊക്കേഷനുകളിലേക്ക് പോകേണ്ട തിരക്കുമായതിനാൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നുവെന്നും പറയുന്നു. ജിഷിന്റെ അമ്മയ്ക്ക് അസുഖമായതിനാൽ അവിടെയും പോയി നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഒരു മാസത്തിൽ പകുതി സമയം എറണാകുളത്തും പകുതി സമയം തിരുവനന്തപുരത്തും പോകുന്നതിനൊപ്പം അമ്മയുടെ കാര്യങ്ങളും നോക്കേണ്ടതായി ജിഷിനും ഉണ്ട്. അങ്ങനെ തിരക്കുള്ളതുകൊണ്ടാണ് മകനെ വരദയുടെ കൂടെ നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. മകനെ വരദയുടെ നാടായ തൃശൂരിലെ സ്കൂളിൽ ചേർത്തതും അവിടെ വരദയുടെ മാതാപിതാക്കൾ നോക്കുമല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ്. അതാണ് അവനെ കൂടുതൽ സുരക്ഷിതമാക്കുന്നതും. ഇടയ്ക്ക് മാത്രമാണ് എറണാകുളത്തെ ഫ്ളാറ്റിൽ ഇവർ മൂന്നുപേരും എത്തുന്നതും. അപ്പോഴാണ് വരദയും മകനും അവിടെ ഉണ്ടാവുക എന്നുകൂടി ജിഷിൻ വ്യക്തമാക്കിയിരുന്നു. അല്ലാതെ ബന്ധം വേർപിരിഞ്ഞിട്ടില്ല എന്നും പകരം ഇവർ ഇങ്ങനെ ആവശ്യങ്ങളുള്ളതുകൊണ്ട് മാറി താമസിക്കുന്നതാണെന്നും വ്യക്തമാക്കുന്നു. മാത്രമല്ല ഡിവോഴ്സ് വാർത്തകളോട് ജിഷിൻ നേരിട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിവോഴ്സ് ആയില്ല എന്നും ആവുമ്പോൾ പറയാ എന്നും കുറച്ചുകൂടെ സമയം തരണമെന്നും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് പറയാനുള്ളതെന്നും ജിഷിൻ പറഞ്ഞിരുന്നു. പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടോ എന്ന് ഒരു അവതാരക ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നതെന്നായിരുന്നു ജിഷിൻ തിരിച്ചു ചോദിച്ചത്. 6 മാസമായി ഞാൻ വരദയുടെ വീട്ടിലേക്ക് പോയിട്ടെന്ന് പറയുന്നവരോട് നിങ്ങൾ എന്റെ പിന്നാലെ തന്നെ നടക്കുകയാണോ? എല്ലാ ദിവസവും ഞാൻ വന്നോ വന്നില്ലേ എന്ന് നോക്കുകയാണോ അവരുടെ ജോലിയെന്നും ജിഷിൻ ചോദിച്ചിരുന്നു. വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായി ചോദ്യങ്ങൾ ഉയർത്തുന്നവർക്ക് കൃത്യമായ മറുപടി തന്നെ കൊടുക്കുമെന്നും ജിഷിൻ നേരത്തെ ഉയർന്നു പയർന്നിരുന്നു. വിവാഹത്തിനു ശേഷവും അഭിനയ രംഗത്ത് തുടർന്നുകൊണ്ടിരുന്ന ഈ താരങ്ങൾക്ക് വലിയ ആരാധക വൃത്തം തന്നെയുണ്ട്. ജിഷിൻ സോഷ്യൽ മീഡിയ നല്ല സജീവമായതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബവിശേഷങ്ങളും അപ്പപ്പോൾ തന്നെ ആരാധകർ അറിയാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പങ്കുവച്ച ചിത്രങ്ങളും വിശേഷങ്ങളും ആരാധകർക്ക് കാണാപാഠമായിരുന്നു. വരദ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം സജീവമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം വരദയുടെ പോസ്റ്റിന് സഹികെട്ട് ആരാധകർ നേരിട്ട് വരദയോട് ചോദിച്ചു തുടങ്ങിയതും മലയാളികൾ കാണുന്നുണ്ട്. ജിഷിനെ കാണാനില്ലെന്നും ജിഷിൻ എവിടെ പോയെന്നും ആരാധകർ ചോദിച്ചു തുടങ്ങി. ഇതിനൊന്നും വരദ മറുപടിയെ നൽകുന്നില്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ആരാധകർ പറഞ്ഞും പറയാതെയും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വരദ ഇപ്പോൾ ഒരു വീഡിയോ ആയാലും ചിത്രമായാലും പങ്കുവച്ച ഉടൻ തന്നെ ആരാധകർ ഈ ചോദ്യം ചോദിക്കുന്നു. യൂട്യൂബ് ചാനലിലൂടെ വലിയ രീതിയിൽ ഇപ്പോൾ സജീവമായി മാറുകയാണ് വരദ. എന്നാൽ ആ യൂട്യൂബ് ചാനലിലെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോഴും ജിഷിനെ കുറിച്ച് ആരാധകർ ചോദിക്കാൻ മറക്കുന്നില്ല. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.